ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലാണ് നമ്മൾ പറയുന്നത് ബി കോം ബി ബി എ ഫോർത്ത് സെമിലെ ബാങ്കിംഗ് ആൻഡ് ഇൻഷുറൻസിലെ ഫസ്റ്റ് ചാപ്റ്ററായ ടു ബാങ്കിങ് ആണ് ഈ ചാപ്റ്ററിൻ്റെ ആദ്യ പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ പ്ലേലിസ്റ്റിൽ പോയിട്ട് ആ വീഡിയോ കാണുക വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തി നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കുക വീഡിയോയിലോട്ട് പോകാം ആദ്യം പറയണത് സ്ട്രക്ചർ ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ബാങ്കിങ്ങിൻ്റെ സ്ട്രക്ചർ ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഓർഗനൈസ്ഡും അൺഓർഗനൈസ്ഡുമായ ബാങ്കിങ് സെക്ടേഴ്സാണുള്ളത് ആദ്യം പറയണത് അൺ ഓർഡറൈസ്ഡ് ബാങ്കിങ് സെക്ടർ ഇതിൽ ഇൻഡിജിനീയസ് ബാങ്കും ഉണ്ട് മണി ലെൻഡേഴ്സും ഉണ്ട് ആദ്യം ഇൻഡിജിനിയസ് ബാങ്കേഴ്സ് ഇൻഡിജിനിയസ് ബാങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഫേമോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസോ ആണ് ഇത് നിയന്ത്രിക്കണതും അല്ലെങ്കിൽ നിന്ന് ഉടമസ്ഥരുണ്ടാവുക പിന്നെ അവർ ജനങ്ങളിൽ നിന്ന് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും അവർക്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ജനങ്ങൾക്ക് പണം കടം കൊടുക്കുകയും ചെയ്യുന്നു ഈ കൊടുക്കുന്ന വായ്പയ്ക്ക് പകരമായി ഹൈ ഇൻട്രസ്റ്റ് ആണ് ഈ അൺ ഓദറൈസ്ഡ് സെക്ടറിലെ ഇൻഡിജിനിയസ് ബാങ്കേഴ്സ് ഈടാക്കണത് സാധാരണ നമ്മൾ നമ്മുടെ നാട്ടിൽ ചെട്ടിയാർ അല്ലെങ്കിൽ ഗുജറാത്തീസ് മാർവാഡീസ് എന്നൊക്കെ പറയും ഇവരാണ് ഇൻഡീജിനിയസ് ബാങ്കേഴ്സിൽ ഉൾപ്പെടുന്നത് അവരുടെ ആണ് അസെപ്റ്റ് ഡെപ്പോസിറ്റ് ജനങ്ങളിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു ലെൻഡിങ് മണി ഈ സ്വീകരിച്ച ഡെപ്പോസിറ്റ് മറ്റുള്ള ജനങ്ങൾക്ക് കടം അഴി കൊടുക്കണം നോൺ ബാങ്കിങ് ഫങ്ഷൻ ഇതെന്താണെന്ന് വെച്ചാൽ ഈ കൊമേണിക്കൽ ബാങ്കിൻ്റെ ഒന്നും ഈ ഇൻഡിജിനിയസ് ബാങ്കേഴ്സിന് ഉണ്ടാവില്ല ഞാൻ ഡീമെറിറ്റ്സ് ആണ് നോട്ട് ഓർഗനൈസ്ഡ് ഇത് ഓർഗനൈസ്ഡ് അല്ല അതുകൊണ്ട് ഇതിൻ്റെ സെക്യൂരിറ്റി കുറവാണ് അതായത് പൊളിഞ്ഞു പോകുന്നില്ല ഒരു പേടി ഉണ്ടാവും ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇതിന് മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കണം പ്രൊവൈഡ് ലോൺസ് ഫോർ അൺപ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവ് പർപ്പസ് അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കും ഈ ബാങ്കുകൾ ലോൺ കൊടുക്കും അതൊരു പ്രശ്നമാണ് ഇതിൻ്റെ മറ്റുള്ള ബാങ്കിനെ അപേക്ഷിച്ച് ലെസ് ആർ ബി ഐ കൺട്രോൾസ് അതായത് ആർ ബി ഐയുടെ നിയന്ത്രണങ്ങൾ ഈ ബാങ്കിന് കുറവാണ് മറ്റുള്ള ബാങ്കിനെ അപേക്ഷിച്ച് ഇൻഡിജിനിയസ് ബാങ്കിന് ആർ ബി ഐൻ്റെ നിയന്ത്രണങ്ങൾ കുറവാണ് അടുത്തതാണ് മണി ലെൻഡേഴ്സ് ആദ്യം നമ്മൾ ഇൻഡിജിനിയസ് ബാങ്കേഴ്സ് പറഞ്ഞു ഇനി മണി ലെൻഡേഴ്സ് നോട്ട് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഈ ഇൻഡിജിനിയസ് ബാങ്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കുമെന്ന് പറഞ്ഞു എന്നാൽ മണി ലെൻഡേഴ്സ് ഡെപ്പോസിറ്റ് സ്വീകരിക്കില്ല അവർ സ്വന്തമായിട്ടുള്ള പണമാണ് കടം കൊടുക്കുന്നത് സ്വന്തമായ സെക്യൂരിറ്റി അല്ലെങ്കിൽ സ്വന്തമായ ഒരു ഉറപ്പിൻ്റെ മേലാണ് ഇവർ കടം കൊടുക്കുക അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് ഒരു സെക്യൂരിറ്റി വാങ്ങിയിട്ടാണ് ഇവർ കടം കൊടുക്കാറ് അതുപോലെ തന്നെ ഹൈ റേറ്റ് ഓഫ് റേ ചാർജ് ഇവർ ഈ കടം കൊടുക്കുന്ന ആൾക്കാരിൽ നിന്ന് ഈടാക്കും എൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത് ദ യൂസ് ഓൺ മണി ഫോർ ലെൻഡിങ് കടം കൊടുക്കാൻ സ്വന്തമായ പണമാണ് അവർ ഉപയോഗിക്കുന്നത് ദ ലെൻഡ് മണി ടു ദ വീക്കർ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി അതായത് നമ്മുടെ സൊസൈറ്റിയിൽ താഴ്ന്നു നിൽക്കുന്ന അല്ലെങ്കിൽ വീക്കറായ ആൾക്കാർക്കാണ് ഇവർ ലോൺ കൊടുക്കാറ് അടുത്തത് ദർ ലെൻഡിങ് ഓപ്പറേഷൻസ് ആർ പ്രോംഡ് അതായത് ഇപ്പോൾ നമ്മൾ ബാങ്കിൽ പോകുവാണെങ്കിൽ നമുക്ക് ലോൺ കിട്ടണമെങ്കിൽ കുറേ ടൈമും കുറേ റൂൾസും റെഗുലേഷൻസും ഉണ്ടാകും എന്നാൽ ഇതേപോലെയുള്ള ഒരു മണി ലെൻഡേഴ്സിൻ്റെ അടുത്ത് പോയാൽ പെട്ടെന്ന് നമുക്ക് ലോൺ കിട്ടും അതുകൊണ്ട് ഇവരുടെ ഓപ്പറേഷൻ വളരെ ഫാസ്റ്റായിരിക്കും അടുത്തത് ചാർജ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതായത് കൂടുതൽ ഇൻട്രസ്റ്റ് അവർ ഈടാക്കും ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഓർഗനൈസ്ഡ് ആണ് ഇനി അൺഓർഗനൈസ്ഡ് ആണ് പറഞ്ഞത് ഇനി ഓർഗനൈസ്ഡ് ഇതിൽ മൂന്ന് തരമാണുള്ളത് ഒന്ന് ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ട് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂന്ന് അപ്പെക്സ് ബാങ്ക്സ് ആദ്യം ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി ഒന്നിനാണ് ആർ ബി ഐ നിലവിൽ വന്നത് ആർ ബി ഐനെ ബാങ്ക് ബാങ്ക് എന്നാണ് അറിയപ്പെടുത്തുന്നത് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇന്ത്യയിലെ എല്ലാ ബാങ്കിനെയും നിയന്ത്രിക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും കൊമേരിക്കൽ ബാങ്ക് ദിന നിയന്ത്രിക്കുന്നതും റിസർവ് ബാങ്കാണ് അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ചിനെ സഹായിക്കുന്നതും റിസർവ് ബാങ്കാണ് പ്രധാനമായും നോട്ട് ഇഷ്യൂ ചെയ്യലാണ് ആർ ബി ഐൻ്റെ പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം അടുത്തത് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആദ്യം പറയണത് കൊമേരിക്കൽ ബാങ്കാണ് കൊമേരിക്കൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ വാണിജ്യ ആവശ്യങ്ങൾക്ക് പണം കടം കൊടുക്കുകയും അതുപോലെ മറ്റു സേവനങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ബാങ്കാണ് കൊമേരിക്കൽ ബാങ്ക്സ് ഇതിന് മൂന്ന് തരം ഫങ്ഷൻസ് ഉണ്ട് പ്രൈമറി സെക്കൻഡറി ഇന്നോവേറ്റീവ് ആദ്യം പ്രൈമറി ഫങ്ഷൻസ് ഒന്ന് അസെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം പബ്ലിക് അതായത് ജനങ്ങളുടെ കയ്യിൽ നിന്നും ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കണം മേക്കിംഗ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഈ സ്വീകരിച്ച ഡെപ്പോസിറ്റ് ലോൺസും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിട്ട് ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം അത് നമ്മൾ ലോണാവാം അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആവുക അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആവാം ക്യാഷ് ക്രെഡിറ്റ് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ഈ രീതിയിലൊക്കെ കടം കൊടുക്കണം ഇതുപോലെ തന്നെ ട്രാൻസ്ഫർ ഫണ്ട്സ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും കൊമേരിക്കൽ ബാങ്ക് സഹായിക്കുന്നു ഇനി അതിൻ്റെ സെക്രട്ടറി ഫങ്ഷൻസ് ആണ് ഏജൻസി സർവീസ് കൊമേരിക്കൽ ബാങ്ക് പലപ്പോഴും ജനങ്ങളുടെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതെങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഡിവിഡൻ കളക്ട് ചെയ്യാൻ അതുപോലെ പർച്ചേസിന് അതുപോലെ സെയിൽസിന് അതുമാതിരി ഫോറിൻ എക്സ്ചേഞ്ചിന് ഇതിനൊക്കെ ബാങ്ക് എപ്പോഴും സഹായകമാണ് അതുകൊണ്ട് ഇതൊരു ഏജൻ്റ് എന്ന് നമുക്ക് പറയാം ഈ ജനറലി ജനറൽ യൂട്ടിലിറ്റി സർവീസസ് അതായത് ബാങ്കിൽ കുറച്ച് യൂട്ടിലിറ്റി സർവീസസ് ഉണ്ട് അതായത് ലോക്കർ ഫെസിലിറ്റി അതായത് നമ്മൾ സ്വർണം അതുപോലെ മറ്റുള്ള വിലപിടിപ്പുകളൊക്കെ നമ്മൾ ലോക്കറിൽ കൊണ്ടേക്കും അതാണ് ലോക്കർ ഫെസിലിറ്റി ഫണ്ട് ട്രാൻസ്ഫർ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ കൊമേരിക്കൽ ബാങ്കിൻ്റെ സഹായം തരണം ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇതൊക്കെ ജനറലി യൂട്ടിലിറ്റി സർവീസാണ് ഇങ്ങനടുത്തത് ഇന്നോവറ്റീവ് ഫംഗ്ഷൻസ് ഇന്നോവറ്റീവ് ഫങ്ഷൻസ് പെട്ടതാണ് എ ടി എം ഫെസിലിറ്റി അതായത് നമ്മൾ എല്ലാവർക്കും അറിയാം എ ടി എം എന്താണ് അതിൻ്റെ ഫെസിലിറ്റി എന്താണെന്ന് അറിയാം ആൻഡ് മൊബൈൽ ബാങ്കിങ് മൊബൈൽ ബാങ്കിങ് അഥവാ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഇതാണ് മൊബൈൽ ബാങ്കിങ്ങിലൂടെ നമുക്ക് പല ഉപകാരങ്ങളുണ്ട് ബില്ല് റീചാർജ് അങ്ങനെ പർച്ചേസ് ഓൺലൈൻ പർച്ചേസ് ഓൺലൈൻ സെയിൽസ് ഇതൊക്കെ മൊബൈൽ ബാങ്കിൽ പെട്ടെന്ന് പിന്നെ അടുത്തത് ഇ എഫ് ടി ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ അതായത് ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ച് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് സാധിക്കും അടുത്തത് കോ ബാങ്ക്സ് നമ്മൾ കൊമേരിക്കൽ ബാങ്ക് ആണ് പറഞ്ഞത് ഞടുത്ത് കോപ്പറേറ്റീവ് ബാങ്ക്സ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ വളർച്ചക്കും പ്രവർത്തനങ്ങൾക്കും ആയി നിലവിൽ വന്നതാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇവ ജനങ്ങളിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും അവർക്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു ഇവരുടെ ഉദ്ദേശം അല്ല നോൺ പ്രോഫിറ്റ് ആണ് അതായത് സർവീസാണ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രധാന ഉദ്ദേശം ഇത് പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത് റൂറൽ കോഓപ്പറേറ്റീവ് ബാങ്ക്സും അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സും ഇനി അടുത്തതാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ് അതായത് ഇത് സ്പോൺസർ ചെയ്യണത് നാഷണൽ ആണ് അതായത് ഈ ബാങ്ക് കൊമണിക്കൽ ബാങ്ക്സ് അല്ലെങ്കിൽ മറ്റ് ബാങ്ക്സിനെ അസിസ്റ്റ് ചെയ്യാനും പെട്ടെന്നുള്ള പണത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഉള്ള ബാങ്ക് ആണ് റീജിയണൽ റൂറൽ ബാങ്ക്സ് അടുത്തത് ലോക്കൽ ഏരിയ ബാങ്ക്സ് അതായത് ലോക്കൽ ഏരിയയിലെ ആളുകളുടെ സേവിങ് ഹാബിറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നിലവിൽ വന്നതാണ് ലോക്കൽ ഏരിയ ബാങ്ക്സ് ഇത് നടത്തുന്നത് ഒരു ഇൻഡിവിജ്വല ഒരാളോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ ആയിരിക്കും പിന്നെ ഇതിൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ ഇതിൻ്റെ മിനിമം ക്യാപിറ്റൽ അഞ്ച് കോടിയെങ്കിലും ഉണ്ടായിരിക്കണം ഒരു മൂന്ന് ജില്ലകളിൽ ഇത് സ്പ്രെഡ് ചെയ്തെങ്കിൽ കിടക്കണം ഇതാണ് ഇതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ മിനിമം കോസ്റ്റ് പിന്നെ അടുത്തതാണ് അപ്പെക്സ് ബാങ്ക്സ് നമ്മളാദ്യം ആർ ബി പറഞ്ഞു പിന്നെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞു ഇനി അപ്പെക്സ് ബാങ്ക്സ് അതായത് ആർ ബി ഐ കഴിഞ്ഞിട്ട് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിലുള്ളതാണ് അപ്പെക്സ് ബാങ്ക്സ് ഇത് എന്തിനാന്ന് വെച്ചാൽ മറ്റ് ബാങ്കുകളെ സപ്പോർട്ട് ചെയ്യാനാണ് അപ്പെക്സ് ബാങ്ക്സ് നിലവിൽ വന്നിട്ടുള്ളത് അതിൽ പ്രധാനമായും അഞ്ച് തരം ബാങ്കാണുള്ളത് അഞ്ച് തരം കമ്പനികളാണുള്ളത് ഒന്ന് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് ഓഫ് ബാങ്ക് ഓഫ് ഇന്ത്യ അതായത് ഇൻഡസ്ട്രികൾക്ക് ലോങ് ടേം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് ലോൺസ് പ്രൊവൈഡ് ചെയ്യാനും നിലവിൽ വന്നതാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓഫ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലാണ് ഇത് നിലവിൽ വന്നത് അടുത്തത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോറിൻ ട്രേഡിന് സഹായത്തിനായി നിലവിൽ വന്ന ബാങ്കാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മാർച്ച് ഒന്നിനാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് അടുത്തത് നെബാർഡ് അതായത് അഗ്രികൾച്ചർ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും നിലവിൽ വന്നതാണ് നെബാർഡ് റൂറൽ ഏരിയാസിലെ കർഷകർക്ക് സഹായമാണ് ഇവിടെ നെബാർഡ് ഉദ്ദേശിക്കുന്നത് അടുത്തത് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതായത് ഒരു ഓർഗനൈസേഷൻ്റെ എക്സ്പാൻഷനും അതുമാതിരി ബ്രാഞ്ച് വർദ്ധിപ്പിക്കുന്നതിനൊക്കെ സഹായിക്കുന്ന ഒരു ബാങ്കാണ് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോഴും ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇന്ത്യയിലെ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറാണ് ഞാൻ അടുത്തതാണ് സെൻട്രൽ ബാങ്ക്സ് ഈ സെൻട്രൽ ബാങ്ക്സ് എന്താണെന്ന് വെച്ചാൽ ഒരു രാജ്യത്തെ ബാങ്കിങ്ങുകളെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ കറൻസി ഇഷ്യൂ ചെയ്യുകയും ചെയ്യുന്ന ഒരു ബാങ്കാണ് സെൻട്രൽ ബാങ്ക്സ് ഇതൊരു പബ്ലിക് ഓർഗനൈസേഷനാണ് നോട്ട് ഇഷ്യൂ ചെയ്യാനാണ് ഇവരുടെ പ്രധാന ഫീച്ചർ അതുപോലെ തന്നെ മണിയുടെ പണത്തിൻ്റെ അളവ് സപ്ലൈ എന്നിവ കൈകാര്യം ചെയ്യുന്നതും സെൻട്രൽ ബാങ്ക്സ് ആണ് അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൺട്രോൾ ചെയ്യുന്നതും സെൻട്രൽ ബാങ്ക്സ് ആണ് അതായത് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞതരാ യു എസ് ഫെഡറൽ റിസർവ് ഇത് യു എസ് എയുടെ ഫെഡ് സെൻട്രൽ ബാങ്ക് ആണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബാങ്ക് ഓഫ് കാനഡ നമ്മുടെ ഇന്ത്യയുടെ ആർ ബി ഐ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതിൻ്റെ ഫങ്ഷൻസ് ഈ പറഞ്ഞതൊക്കെയാണ് ഈ നോട്ട് ഇഷ്യൂ ചെയ്യുക അതുപോലെ തന്നെ ബാങ്കുകളെ കൺട്രോൾ ചെയ്യുക എന്നൊക്കെ ഇനി പറയാൻ പോകുന്നത് ആർ ബി ഐ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ആക്കിയിട്ടാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ബാങ്കുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇംപീരിയൽ ബാങ്ക് നിലവിൽ വന്നിരുന്നു അത് പിന്നെ ആർ ബി ഐ മാറുകയായിരുന്നു കറൻസി ഇഷ്യൂ ചെയ്യുകയാണ് ഇവരുടെ പ്രധാന ഫീച്ചറ് അതുപോലെ തന്നെ കൊമ്പൽ ബാങ്ക്സും മറ്റ് ബാങ്ക്സിൻ്റെയും എല്ലാ പ്രവർത്തനങ്ങളെയും പണത്തിൻ്റെ അളവുകയും എല്ലാവരും കൈകാര്യം ചെയ്യേണ്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇനി പറയുന്നത് മാനേജ്മെൻ്റ് ഓഫ് ആർ ബി ഐ ആർ ബി ആർ ബി ഐൻ്റെ മാനേജ്മെൻ്റ് സെൻ സെൻട്രൽ ബോർഡാണ് ആർ ബി ഐ കൺട്രോൾ ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യണതും ഇതിൽ ഇരുപത് മെമ്പേഴ്സാണ് ഉണ്ടാവുക അതിൽ ഒരു ഗവർണറും നാല് ഡെപ്യൂട്ടി ഗാർഡേഴ്സും ബാക്കിയുള്ള എംപ്ലോയിസും ഉണ്ടാവും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ ആറ് മീറ്റിംഗെങ്കിലും ആർ ബി ഐ വിളിച്ചിരിക്കണം ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും ഓരോ മീറ്റിംഗ് വേണമെന്ന് നിർബന്ധമാണ് ഇനി ആർ ബി ഐയുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്സ് ആണ് പറയുന്നത് അവസാനമായിട്ട് ഒന്നാമത്തെ ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് കറൻസി ഡിപ്പാർട്ട്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ കറൻസി ഇഷ്യൂ ചെയ്യാനും കറൻസീൻ്റെ അളവ് കറൻസീൻ്റെ സപ്ലൈ കറൻസിൻ്റെ മൂല്യം ഇവയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ കറൻസി ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടാമത്തതാണ് ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റ് ബാങ്കിങ് മേഖലയെ വിലയിരുത്താനും ബാങ്കിങ് മേഖലയിലെ വളർച്ച പരിശോധിക്കാനുമുള്ള അതുപോലെ ബാങ്കിങ് നിയന്ത്രിക്കാനും പ്രവർത്തനങ്ങൾ ഏകീകരിക്കാനുമുള്ള ബാങ്കിങ് സിസ്റ്റമാണ് ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റ് മൂന്നാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് ആൻഡ് ബാങ്ക് ഗവൺമെൻറ് ഫണ്ട്സ് അല്ലെങ്കിൽ ഗവൺമെൻറ് ബാങ്ക് തമ്മിലുള്ള ബന്ധം ഇവയൊക്കെ കൈകാര്യം ചെയ്യുന്നതും അതുപോലെ തന്നെ ഗവൺമെൻറ്റിനേണ്ട ഫണ്ട് ഫണ്ട് കരുതുന്നതുമായ ബാങ്കാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് ബാങ്ക് അടുത്തത് എക്സ്ചേഞ്ച് കൺട്രോൾ ബാങ്ക് അതായത് ഫോറിൻ എക്സ്ചേഞ്ച് കൺട്രോൾ ചെയ്യാൻ ഉള്ള ബാങ്ക് ആണ് എക്സ്ചേഞ്ച് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് അടുത്തത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബാങ്ക് ഓപ്പറേഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് അതായത് ഒരു ബാങ്കിൻ്റെ എല്ലാ ഓപ്പറേഷൻസും നിയന്ത്രിക്കുന്നത് ആർ ബി ഐ ആണ് അതായത് ഇപ്പോൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് എത്രയാണ് ഇവർ ഇൻട്രസ്റ്റ് വാങ്ങുന്നത് എത്ര വരെ നമുക്ക് ലോൺ കൊടുക്കാം അതുപോലെ തന്നെ അഗ്രികൾച്ചറിലുള്ള ആൾക്കാർക്ക് എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കൊടുക്കാം ഇവരൊക്കെ നിയന്ത്രിക്കുന്നതും അതൊക്കെ നോക്കുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അടുത്തത് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അതായത് നമ്മുടെ നാട്ടിലുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഡിപ്പാർട്ട്മെൻ്റ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് ആവശ്യമായ ലോൺസ് പ്രൊവൈഡ് ചെയ്യുക അവരുടെ അളവ് ഇൻട്രസ്റ്റ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് റിസർവ് ബാങ്കാണ് ആണ് അടുത്തത് അഗ്രിക്കൾച്ചർ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതായത് അഗ്രികൾച്ചർ മേഖല കാർഷിക മേഖലയെ വളർത്താൻ നിലവിൽ വന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇവ കർഷകർക്ക് ആവശ്യമായ ലോൺസ് പ്രൊവൈഡ് ചെയ്യും അവരുടെ ഇൻട്രസ്റ്റും ഒക്കെ കൈകാര്യം ചെയ്യും റൂറൽ പ്ലാനിങ് ആൻഡ് ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതായത് റൂറൽ ഏരിയാസിലെ ഡെവലപ്മെൻറ്റിന് വേണ്ടി നിലവിൽ വന്നതാണ് ഇത് ഇത് ഈ ഗ്രാമങ്ങളുടെ വളർച്ചയ്ക്കും ഗ്രാമങ്ങളിലെ ആൾക്കാരുടെ തൊഴിൽ ലഭിക്കാനൊക്കെ സഹായിക്കും ഇപ്പം നമ്മൾ പറഞ്ഞത് ബാങ്കിങ് സിസ്റ്റം ഇന്ത്യയിലെ ബാങ്കിങ് സിസ്റ്റവും അതുമായി സെൻട്രൽ ബാങ്ക് ആർ ബി ഐ ഇവയൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനു വേണ്ടി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്